മത്സ്യത്തൊഴിലാളികൾ കടലിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കടൽക്കൊല കേസിൽ അത് അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നു. സുപ്രീം കോടതിയിലാണ് ഈ കാര്യം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ദില്ലിയിൽ നിന്ന് പി ആർ സുനിൽ ചേരുകയാണ്. സുനിൽ, കേരളത്തിൽ നിന്നുള്ള മലയാളികളായ മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെട്ട സംഭവമാണ്, ഇത് അവസാനിപ്പിക്കണമെന്ന കേന്ദ്ര നിലപാടിന്റെ യുക്തി. ജിമ്മി, എന്തായാലും കേന്ദ്ര സർക്കാർ ഇത് രണ്ടാം തവണയാണ് സുപ്രീം കോടതിയിൽ ഇത്തരമൊരു അപേക്ഷ നൽകുന്നത്. നേരത്തെ സുപ്രീം കോടതിയിൽ സമാനമായ ആവശ്യം കേന്ദ്ര സർക്കാർ ഉന്നയിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം കിട്ടിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും അന്ന് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം തള്ളുകയുമായിരുന്നു. ഇപ്പോൾ എന്തായാലും വീണ്ടും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഈ ആവശ്യം ഉന്നയിച്ച് പുതിയ ഹർജി നൽകിയിരിക്കുകയാണ്. ഏതായാലും ഈ ഹർജിയുടെ കൂടുതൽ വിശദാംശങ്ങൾ കിട്ടേണ്ടതുണ്ട്. 2012 നമുക്കറിയാം ഒരു മലയാളി ഉൾപ്പെടെ രണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇറ്റാലിയൻ നാവികരുടെ വെടിയേറ്റ് മരിച്ചത്. ഈ സംഭവം അന്ന് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അന്ന് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ വലിയ രാഷ്ട്രീയ വിഷയമായി അന്ന് നരേന്ദ്രമോദി അടക്കം ഈ വിഷയം ഉയർത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് കണ്ട കാഴ്ച, ഈ നാവികർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവരുടെ നാടുകളിലേക്ക് പോകാൻ അനുമതി നൽകുകയായിരുന്നു. ഉപാധികളോടെയാണ് അനുമതി നൽകിയത്. ഏതായാലും അതിനുശേഷമാണ് ഈ കേസ് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു. ഏതായാലും ഈ ഹർജിയിൽ ഇവർക്കുള്ള നഷ്ടപരിഹാരം ഉറപ്പാക്കിയിട്ടുണ്ടോ എന്നതടക്കം സുപ്രീം കോടതി വിശദമായി പരിശോധിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക.